മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സേനയെ പുറത്താക്കാനുള്ള നടപടിക്ക് പിന്നാലെ ഇന്ത്യ നൽകിയ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ദ്വീപ് ഭരണകൂടം. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിൽ നിന്നുള്ള സൈനികേതര സിവിലിയൻ വൈമാനികർ ഹെലികോപ്റ്റർ പ്രവർത്തിപ്പിക്കാനായി മാലിദ്വീപിൽ എത്തിയത്. ഹെലികോപ്റ്റർ മാലിദ്വീപിന്റെ കീഴിലാണെങ്കിലും പ്രവർത്തിപ്പിക്കുക ഇന്ത്യൻ വൈമാനികർ തന്നെയായിരിക്കും. മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുവരികയാണെന്ന് മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്ലാൻസ് പോളിസി റിസോഴ്സ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ ഡയറക്ടർ കേണൽ അഹമ്മദ് മുജുദബ മുഹമ്മദ് പറഞ്ഞു. മെയ് 10 ശേഷം ഒരു വിദേശ സൈനികരെയും മാലിദ്വീപിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ സർക്കാർ തീരുമാനിച്ചതായും അദ്ദേഹം വിശദീകരിച്ചു. 2023 മുഹമ്മദ് മുയൂസു അധികാരത്തിലെത്തിയതോടെ കനത്ത ഇന്ത്യ വിരുദ്ധ നിലപാടാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. തന്ത്രപരമായി ഇന്ത്യക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് മാലിദ്വീപ്. ഇന്ത്യയുമായുള്ള ബന്ധം എല്ലാ തരത്തിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രസിഡന്റ്. ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതോടെയാണ് ചൈന മാലിദ്വീപുമായി കരാറുണ്ടാക്കിയത്. അതേസമയം അടിയന്തര ചികിത്സാ സാഹചര്യങ്ങളിൽ സഹായത്തിന് ശ്രീലങ്കയുമായി മാലിദ്വീപ് ബന്ധമുണ്ടാക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.